എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോർട്ടില റാപ്പിൻ്റെ രണ്ട് ടൈപ്പിലുള്ള റെസിപ്പികളുമായിട്ടാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത്. ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മീലായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. ബിസി ലൈഫിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രണ്ട് അടിപൊളി ഹാക്സാണിത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ തയ്യാറാക്കുന്നത് ബുൾസൈ വെച്ചിട്ടാണ്. ബുൾസൈ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്നതാണ്. ബുൾസൈക്ക് പകരം നിങ്ങൾക്ക് ഓംലെറ്റ് ആയാലും എടുക്കാം. അപ്പോൾ മുട്ട അല്ലാതെന്നുണ്ടെങ്കിൽ ചിക്കൻ പലതും നിങ്ങൾക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ടോർട്ടിലയാണ്. ടോർട്ടില എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ചപ്പാത്തി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടോ മൈദ വെച്ചിട്ടോ ഇത് തയ്യാറാക്കാം. വളരെ തിന്നായിട്ട് പരത്തി ചുട്ട് എടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന അതേ രീതിയിലാണ്. അപ്പോൾ നമ്മളിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടോർട്ടില വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ടോർട്ടില എടുക്കുക. അതിനുശേഷം അതിൻ്റെ കൃത്യം നടുഭാഗത്ത് നിന്ന് പകുതി വരെ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ടോ നൈഫ് വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൽ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നാല് സ്ഥലത്തും നാല് ഇൻഗ്രീഡിയൻസ് ആണ് വെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ബുൾസൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബുൾസൈക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ അതുപോലെ പനീർ പല രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ കുറച്ച് മയണീസാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. മയണീസിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം, ക്രീം ചീസിൻ്റെ സ്പ്രെഡ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് സ്പ്രെഡാണോ ഉള്ളത് അതൊക്കെ എടുക്കാം. ഇനി ആ മയണീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ വളരെ കനം കുറച്ചരിഞ്ഞ വെള്ളരിക്ക, സലാഡ് വെള്ളരിയാണ്, അത് വട്ടത്തിലരിഞ്ഞത് വെച്ച് കൊടുത്തു. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ വെക്കാൻ പോകുന്നത് കുറച്ച് ചീരയാണ്. നമ്മൾ സാലഡിലൊക്കെ വെക്കുന്ന മിക്സഡ് ചീരയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനത്തെ ലെയറിൽ നമ്മളൊരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ താഴേന്ന് മുകളിലോട്ടൊന്ന് മടക്കുക. അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റ് സൈഡ് അതായത് ഇടത്തോട്ടൊന്നുകൂടെ മടക്കുക. പിന്നെ വീണ്ടും താഴേക്ക് മടക്കുക. ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ദോശ തവയിലിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് തടവിന് ശേഷം നമുക്കിത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. കുറഞ്ഞ തീയിലിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇത് മുരിക്കുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാകും, അകത്ത് ചീസൊക്കെ മെൽറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വരും. മറിച്ചിട്ട് കൊടുക്കാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് മീലാണ്. വളരെ ഈസിയാണ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത ടൈപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മധുരമുള്ളൊരു റാപ്പാണ്. വീണ്ടും നമ്മളൊരു ടോർട്ടില എടുത്തിട്ടുണ്ട്. അത് നടുഭാഗത്തു നിന്ന് നേരത്തെ പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നാലായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യം ഞാനിവിടെ ഒരു ടീസ്പൂൺ ന്യൂട്ടെല്ല എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പകരം ഫ്രൂട്ട് ജാമോ അല്ലാന്നുണ്ടെങ്കിൽ തേനോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു പഴം വട്ടത്തിലരിഞ്ഞത്, ഏത് പഴം വേണമെങ്കിലും എടുക്കാം, വട്ടത്തിലരിഞ്ഞത് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ ഇന്നത് വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് സാധനമാണോ അത് വെച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ കുറച്ച് പീനട്ട് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. പീനട്ട് ബട്ടറും ന്യൂട്ടെല്ലയും കൂടെ വേണ്ടാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പീനട്ട് ബട്ടറും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ബ്ലൂബെറിയാണ് വെക്കുന്നത്. ബ്ലൂബെറിക്ക് പകരം സ്ട്രോബെറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ബ്ലൂബെറി വെച്ച് കൊടുക്കുമ്പം അതിന് താഴെയായിട്ട് കുറച്ച് പീനട്ട് ബട്ടറോ ന്യൂട്ടല്ലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ അത് ഉരുണ്ട് പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പം ബ്ലൂബെറി ഉരുണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂബെറി രണ്ടാമത്തെ സെക്ഷനിൽ വെക്കണം. ഞാൻ വെച്ചപ്പോൾ അത് നാലാമത്തേലായിപ്പോയി. അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്തപ്പം ഉരുണ്ട് പോയി. അപ്പോൾ അതിന് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ബ്ലൂബെറി വെച്ച സ്ഥലത്ത് ഇതുപോലെ കുറച്ച് പീനട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലൂബെറി വെച്ചു. അപ്പം അതവിടെ തന്നെ ഇരുന്നു. ഇതും നമുക്ക് നേരത്തെ നമ്മൾ ഓംലെറ്റിൻ്റെ റാപ്പ് ചെയ്ത അതേപോലെ തന്നെ ദോശ തവയിലിട്ട് തിരിച്ചു മറിച്ചു ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം, കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട്. അപ്പോൾ നമ്മളതും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്, അല്ലാതെ മുഴുവനായിട്ടും സെർവ് ചെയ്യാം. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒന്നാണ് ഈ സ്വീറ്റായിട്ടുള്ള വേർഷൻ. അതുപോലെ നമുക്ക് വലിയവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വേർഷനാണ് ആദ്യം കാണിച്ചത്.
വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതൊരു കംപ്ലീറ്റ് മീലാണ്. നമ്മൾ ആദ്യം കാണിച്ചതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്, പച്ചക്കറി അതുപോലെ തന്നെ പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീലാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടോർട്ടില വാങ്ങാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഇന്നലെ നമ്മൾ ഒരു സ്നോയിൽ കൂടെയുള്ള ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.